ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൂസീസ് കിച്ചൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുബ്ബൂസാണ്. നമുക്ക് ഹോം മെയ്ഡ് കുബ്ബൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ്: 3 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം. നമുക്കാദ്യം ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കാം. അതിലേക്ക് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് 15 മിനിറ്റ് പൊങ്ങാൻ വെക്കാം. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മുടെ 3 കപ്പ് മൈദയിലേക്ക് ഒഴിക്കാം. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇവ ചേർത്ത് ഒന്ന് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. നമുക്ക് മാവിന് വെള്ളം പിന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് 2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അതിന് മുൻപ് ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് 2 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെക്കാം. മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കുറച്ച് പൊടി ചേർത്തിട്ട് കുറച്ച് മൈദ കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഓരോ ബോൾസാക്കി എടുക്കാം. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഓരോരോ ബോൾസാക്കി എടുക്കാം. മീഡിയം സൈസ് ബോൾസ് ആക്കി എടുക്കുക. ഇനി ഈ ബോൾസ് 15 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുക്കാം. കുബ്ബൂസൊക്കെ പരത്തി വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഓരോ കുബ്ബൂസും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി ബബിൾസ് വരുന്നത് പോലെ ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇത് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് മറിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് പൊങ്ങി വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഇതാകണം, നമ്മുടെ കുബ്ബൂസ് ഇതാകണം, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത കുബ്ബൂസ് എടുക്കാം. അടുത്ത കുബ്ബൂസ് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി എല്ലാ കുബ്ബൂസും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസാണ് ഇത്. നമുക്ക് ഇതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഷവർമ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇത് മയോണൈസിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.